أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. صدق الله العظيم. സൂറത്ത് ഹൂദിലെ ആറാമത്തെ ആയത്ത്. വമാ മിൻ ദാബ്ബത്തിൻ, ഒരു ജന്തുവേ ഇല്ല, ഫിൽ അർളി, ഭൂമിയിൽ, ഇല്ല അലല്ലാഹി, അല്ലാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലായിട്ടല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബാധ്യതയായിട്ടല്ലാതെ, റിസ്ഖുഹ, അതിൻ്റെ അന്നം, വയഅലമു, അവനറിയുന്നു, മുസ്തഖറഹ, അതിൻ്റെ വാസസ്ഥലം. ഇസ്തഖറ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിന്നു എന്നാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ ഇപ്പോൾ മത്താഉൻ ഇലാഹീൻ എന്ന് പറഞ്ഞല്ലോ സൂറത്തുൽ ബഖറയിൽ, നിങ്ങൾക്ക് ഭൂമിയിൽ താമസ സൗകര്യമുണ്ട്, അക്കൊമഡേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പോൾ മുസ്തൗദഅഹ, അതിൻ്റെ മുസ്തൗദഉം അഥവാ അതിൻ്റെ സൂക്ഷിപ്പ് സ്ഥലവും, ഗോഡൗണിനാണ് ഇപ്പോൾ നമ്മൾ മുസ്തൗദഉ എന്നുള്ള വാക്ക് അറബിയിൽ ഉപയോഗിക്കുക. കുല്ലുൻ, എല്ലാം, ഫി കിതാബിൻ മുബീൻ, വ്യക്തമായ രേഖയിലുള്ളതാണ്. മുകളിൽ അള്ളാഹു വ്യഞ്ജകങ്ങളിലുള്ളത് അറിയുന്നവനാണ്, അങ്ങനെ സൂക്ഷ്മമായ അറിവിനെക്കുറിച്ച് പറഞ്ഞു. ഇനി സ്ഥൂലമായ അറിവിനെക്കുറിച്ചാണ് പറയുന്നത്. അറിവ് മാത്രമല്ല, എല്ലാം അവനിലാണ് എന്നാണ് പറയുന്നത്. വമാമിൻ ദാബത്തിൻ, മിൻ എന്നത് സായിദയാണ് അഥവാ അധികം വരുന്നത്. നമ്മൾ വന്നിട്ടില്ല എന്ന് പറയുന്നതിന് പകരം വന്നിട്ടേ ഇല്ല, അർത്ഥം ഒന്നു തന്നെയാണ്, പക്ഷേ കൂടുതൽ ഊന്നൽ വരും. എന്നതുപോലെ വമാ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ എന്ന് പറയുന്നതാണ് ആശയം. അതിനെ ഒന്നുകൂടി ഊന്നൽ വരാനാണ് വമാമിൻ ദാബത്തിൻ, യാതൊരു ജന്തുവേ ഇല്ല എന്നർത്ഥം. ഫിൽ അർളി, ഭൂമിയിൽ, അഥവാ എല്ലാ ജന്തുക്കളും, ഇല്ല അലല്ലാഹി റിസ്ഖുഹ അഥവാ അലല്ലാഹി റിസ്ഖുഹ, എല്ലാ ജന്തുക്കളുടെയും റിസ്ഖ് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. ഇതിവിടെ പറയുന്നത് എന്തിനാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൂന്ന് ചോദ്യം ചോദിച്ചാലാണ് ആയത്ത് മനസ്സിലാക്കുക എന്ന്. ആയത്തിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം, എല്ലാ ജന്തുക്കൾക്കും ഭക്ഷണം കൊടുക്കൽ അള്ളാഹു ഏറ്റ കാര്യമാണ്, അവൻ്റെ ഉത്തരവാദിത്വത്തിലാണ്, അഥവാ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷിക്കാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുണ്ട്, അത് തേടണം. ഓ ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തഷിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ല, നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ പരന്നുകൊള്ളൂ അള്ളാഹുവിൻ്റെ ഫള് തേടിക്കൊണ്ട്. ഇങ്ങനെ മനുഷ്യനായാലും മറ്റു ജന്തുക്കളായാലും ഇങ്ങനെ വാ വിളർന്നിരുന്നത് കൊണ്ട് അന്നം വായിലെത്തുകയില്ല, പകരം പക്ഷി പറക്കണം, അതുപോലെ മനുഷ്യൻ അധ്വാനിക്കണം, ഭക്ഷണം തേടണം, അതിനുള്ളതൊക്കെ എല്ലാ ജീവജാലങ്ങൾക്കും തിന്നാനുള്ളത് ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ അധ്യാപനങ്ങളിൽ കാണാം, ഭൂലോകത്തുള്ള മുഴുവൻ പേർക്കും തിന്നാനുള്ള ഭക്ഷണം ഭൂലോകത്തുണ്ട്, എന്നാൽ ഒരാളുടെ പോലും ആർത്തി ശമിപ്പിക്കുവാനുള്ളതില്ല എന്ന്. അങ്ങനെ അതിൽ ചൂഷണങ്ങളും അതുപോലെ വിതരണപരമായ അനീതികളുമൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു അത് സംവിധാനിച്ച് വച്ചിട്ടുണ്ട്, കാരണം അത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്.
ഇതാണ് ഇതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം. അത് പ്രത്യക്ഷത്തിൽ ആയത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന മറുപടിയാണ്. ആയത്തിലൂടെ പറയുന്നത് അത് തൗഹീദാണ്, അഥവാ മറ്റാരുമല്ല. ഇപ്പം നമ്മൾ ചില ആളുകളെ കാണാറുണ്ട്, അവർ കുറേ മക്കളെ ജനിപ്പിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ നോക്കുന്നില്ല, വേറെ ആരൊക്കെയോ ആണ് നോക്കുന്നത്. അവരൊരു ഉത്തരവാദിത്വവും ഒന്നുകിൽ ഏറ്റെടുക്കുന്നില്ല, അല്ലെങ്കിൽ നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതുപോലെയല്ല അള്ളാഹുവിൻ്റെ സ്തുതി. അള്ളാഹു കുറേ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് വേറെ ഏതൊക്കെയോ ദൈവങ്ങളും ശക്തികളുമൊക്കെ അവർക്കിങ്ങനെ ഭാഗ്യ സൗഭാഗ്യങ്ങളും അതുപോലെ അന്നവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയല്ല പരിപാടി. പകരം സകലമാന ജന്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അതുപോലെ തന്നെ അവരുടെ റാസിഖ് അള്ളാഹു തന്നെയാണ്, വേറെ ആരുമല്ല. ഇതാണ് ഇതിലൂടെ പറയുന്ന കാര്യം. ഇതെന്തിനാണ് ഇവിടെ പറയുന്നത്? അത് മുകളിലെ ആയത്തുമായി ചേർന്ന് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ ഒളിയും മറിയും ഒക്കെ സ്വീകരിക്കുന്നത് എന്തിനാണ്? റസൂൽ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമാണെന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായും അതുപോലെ സ്ഥാനമാനങ്ങളുടെ കാര്യത്തിലുമൊക്കെ വലിയ ഇടിവ് തട്ടും. അതുകൊണ്ട് തൽക്കാലം വേണ്ട. പിന്നെ റസൂലോ അനുയായികളോ ഒക്കെ വീണ്ടും പറയും, അള്ളാഹുവിലേക്ക് വിളിക്കുക. അതുകൊണ്ട് കാണാത്ത പോലെ നടക്കുക, തിരിഞ്ഞ് നടക്കാം. ഇങ്ങനെയൊക്കെ ഒളിയും മറിയും സ്വീകരിക്കുന്ന ആളുകൾ അവിടെ പറഞ്ഞു, നിങ്ങൾ ഒളിയും മറിയും സ്വീകരിക്കുകയും മുഖം തിരിക്കുകയില്ല, മൊത്തം മൂടിയാൽ തന്നെ റസൂലിൽ നിന്നേ മൂടുകയുള്ളൂ, അള്ളാഹു തആല നിങ്ങളുടെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയും എന്നവിടെ പറയുന്നുണ്ടല്ലോ. അത്തരം ആളുകളിൽ ചിലരുടെ ആശങ്കയാണ് റിസ്ക് നഷ്ടപ്പെടുമെന്നത്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, റിസ്ക് നിർണ്ണയിക്കുന്നത് അള്ളാഹു തആലയാണ്. അത് വേറെ ആർക്കും തടുക്കാനോ അല്ലെങ്കിൽ വേറെ ആർക്കും കൂട്ടിക്കൊടുക്കാനോ രണ്ടും കഴിയുകയില്ല. നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ പറയുന്നുണ്ടല്ലോ, അള്ളാഹുമല മാനിയ ലിമാ അഴ്ത്തൈത്ത വല മാഴ്ത്തിയ ലിമാ മനാഴ്ത്ത. നീ തന്നതിനെ തടയുന്നവരില്ല, തടഞ്ഞതിനെ തരുന്നവരുമില്ല. ഇതാണ് വസ്തുത. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഇത് പറയുന്നത്. മുന്നേ തായത്തിനോട് അത് ചേർത്ത് വച്ചിരിക്കുന്നത്, അഥവാ കഷ്ടനഷ്ടങ്ങൾ ഭയന്ന് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത് വിഡ്ഢിത്തമാണ്. കാരണം അള്ളാഹുവാണ് സമ്പത്ത് അഭിവൃദ്ധിയും ക്ഷേമവും ഒക്കെ ഏറ്റിട്ടുള്ളത്, അല്ലാതെ വേറെ ആരെങ്കിലുമല്ല. അള്ളാഹു പറയുന്നത് പോലെ ജീവിച്ചാൽ വേറെ ആരോ പട്ടിണിക്കിടും, അല്ലെങ്കിൽ വേറെ ആരോ പിന്നെ ദ്രോഹിക്കും, അതോടുകൂടി ഞാൻ പട്ടിണിയായി പോകും, അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ലൗ അന്നക്കും തതവക്കലൂന ഹഖ തവക്കുലിഹി ലയർസുഖുക്കും കമാ യർസുഖു ത്വൈറ തഖദു ഖിമാസൻ വതറൂഹു ബിതാന. നിങ്ങളൊരാൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കേണ്ട വിധം ബരമേൽപ്പിക്കുകയാണെങ്കിൽ, പക്ഷിക്ക് അന്നം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് അന്നം നൽകും. അത് രാവിലെ വയറൊട്ടിയ അവസ്ഥയിൽ പുറത്തു പോകുന്നു, എന്നിട്ട് വയറ് നിറച്ച അവസ്ഥയിൽ വൈകുന്നേരം അത് തിരിച്ചു വരുന്നു. ഇങ്ങനെ അള്ളാഹു ഏറ്റെടുത്തതാണ് റിസ്ക് എന്ന് പറയുന്നത്. അത് പരിശ്രമിക്കുന്നവന് കിട്ടും. അത് വേറെ ഏതോ ദൈവം കോപിച്ചു, വേറെ ഏതോ ദൈവം ശപിച്ചു അവനെ ആരാധിക്കാത്തത് കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അല്ലെങ്കിൽ വേറെ ആരോ പ്രസാദിപ്പിച്ചത് കൊണ്ട് എനിക്ക് കൂടുതൽ ദൈവം അള്ളാഹു തന്നതിനേക്കാൾ കൂടുതൽ നേടിയെടുക്കാം, അങ്ങനെയും നടപ്പില്ല. എല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളായി. ഒന്ന്, ആയത്തിൽ പറഞ്ഞത് എല്ലാ ജീവികളുടെയും റിസ്ക് അള്ളാഹു ഏറ്റതാണ്, അവർക്കൊക്കെ വേണ്ടത് ഇവിടെയുണ്ട് എന്നതാണ്. ആയത്തിലൂടെ പറയുന്നത് തൗഹീദാണ്, അഥവാ വേറെ ആർക്കും വേറെ ആരുമില്ല. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അങ്ങനെ അല്ലാത്ത ഒരു ജന്തുവുമില്ല. ഇവിടെ പറയുന്നത് റിസ്കിൻ്റെ കാര്യത്തിൽ ഭീതി പൂണ്ടിട്ട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത് വിഡ്ഢിത്തമാണ്. കാരണം റിസ്ക് അള്ളയാണ് തരുന്നത്. ഇത് മൂന്ന് കാര്യങ്ങളും അതിലുണ്ട്. ഇനി അതിന് ഉപോൽബലകമായ മറ്റൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. വയലമു മുസ്തഖറഹ വ മുസ്തൗദഅഹ. മനുഷ്യന്
ഒരു മുസ്തഖറും ഒരു മുസ്തൗദഉം ഉണ്ട്. മുസ്തഖർ എന്ന് പറയുന്നത് വലക്കും ഫില്ലർലി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹിൻ, ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ ഭൂമിയിലുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ മുസ്തഖർ എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനറിയാം. അള്ളാഹു സൃഷ്ടിച്ചു വിടുക മാത്രമല്ല, അവൻ എവിടെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഓരോ ജീവജാലങ്ങളും ഓരോ ജന്തുവും ഓരോ നിസ്സാര നിസ്സാരങ്ങളായ, നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഈച്ച, കൊതുക്, ഉറുമ്പ്, ഇങ്ങനെ നമ്മൾ നിസ്സാര ജന്തുക്കളിൽ പെടുത്തുന്ന, എന്നാൽ നമുക്ക് പോലും കാണാൻ കഴിയാത്ത ബാക്ടീരിയയും അമീബയും ഫംഗസും ഇങ്ങനെയുള്ളതൊക്കെ ജീവികളാണ്. ഇവയെല്ലാം എവിടെയാണുള്ളത് എന്ന് അറിയും. ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്, നമുക്കറിയില്ല, കുറഞ്ഞ ആളുകളെ അറിയുള്ളൂ. പക്ഷേ അള്ളാഹുവിനറിയാം അവരെവിടെയൊക്കെയാണ് ജനിച്ചിട്ടുള്ളത്, എവിടെയാണ് ജീവിക്കുന്നത്, അവനെത്രയാണ് റിസ്ക് കൊടുക്കേണ്ടത്, ഇതൊക്കെ അള്ളാഹുവിനറിയാം. അങ്ങനെ അറിയാതിരിക്കുമ്പോഴാണല്ലോ അവൻ്റെ റിസ്ക് ഞാനറിയില്ല, അവനിപ്പോൾ എവിടെ പോയി എന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നൊക്കെയാണല്ലോ മനുഷ്യർ സാധാരണ കണക്കാക്കാറുള്ളത്. അങ്ങനെയൊന്നുമില്ല, ഒക്കെ അള്ളാഹുവിൻ്റെ അറിവിലാണ് ഭൂമിയിൽ ലോകത്ത് ഉള്ളത്. അപ്പോൾ മുസ്തൗദഅഹ എന്ന് പറഞ്ഞാൽ അർത്ഥം മാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, ഏത് ഭൂമിയിലാണ് മരിക്കുക എന്ന് ഒരു നഫ്സിനും അറിയില്ല എന്ന് പറഞ്ഞിട്ടു. ഈ സ്ഥലം അള്ളാഹുവിനറിയാം, എവിടെ മരിച്ചു വീഴുമെന്നും. എന്നിട്ട് അന്ത്യനാൾ വരെ, ഗോഡൗൺ എന്നാണല്ലോ മുസ്തൗദഅഇൻ്റെ അർത്ഥം. അപ്പോൾ അന്ത്യനാൾ വരെ ഈ മനുഷ്യൻ എവിടെയാണ് ഉണ്ടാകുക, എവിടുന്നാണ് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത്, എവിടെയാണ് കിടക്കുന്നത്, അവൻ്റെ ശരീരത്തിലെ കോശങ്ങളും ധാതു ലവണങ്ങളും വരെ ഏതെല്ലാം ചെടികളിലും അതുപോലെ ജന്തുക്കളിലുമൊക്കെയാണ് ഉൾച്ചേർന്ന് ലയിച്ച് പോയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ്, ചെമ്പ്, അതുപോലെ മാഗ്നീഷ്യം, സിങ്ക്, ഇതിൻ്റെയൊക്കെ കുറവ്, കാൽസ്യം, ഇതൊക്കെ ആണല്ലോ, ഇതിൻ്റെയൊക്കെ കുറവ് വരുമ്പോഴാണല്ലോ നമ്മൾ ഗുളിക കഴിക്കേണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ ദ്രവിച്ച് മരിച്ച് മണ്ണടിയുമ്പോൾ ഇതൊക്കെ വീണ്ടും ഭൂമിയിലേക്ക് ലയിക്കുകയാണ്. അതെവിടെയാണ് പോയിട്ടുള്ളത്, എവിടുന്നാണ് ഇവനെ വീണ്ടും എഴുന്നേൽപ്പിക്കേണ്ടത്, ഇങ്ങനെ അവൻ്റെ ഗോഡൗൺ അല്ലെങ്കിൽ അവൻ്റെ സൂക്ഷിപ്പ് സ്ഥലം, അതും അള്ളാഹുവിനറിയാം. ജനിക്കുന്നതിൻ്റെ മുമ്പ്, ഭൂമിയിൽ ജന്മമെടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മളുണ്ടല്ലോ യഥാർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅ്റാഫിൽ പറയുന്നു, ആലമിൽ അർവാഹിൽ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ച കഥ. അപ്പോൾ അന്നുണ്ടല്ലോ നമ്മളെല്ലാവരും. പിന്നെ എവിടെയായിരുന്നു നമ്മൾ? അള്ളാഹു നിശ്ചയിച്ച മുസ്തൗദഅയിൽ, അഥവാ അള്ളാഹുവിൻ്റെ ഗോഡൗണിൽ. എന്നിട്ട് പിന്നെ നമ്മൾ ജനിക്കേണ്ട സമയമാകുമ്പോൾ നമ്മളെ മുസ്തഖറിലേക്ക് മാറ്റി വീണ്ടും മരിപ്പിച്ച് മുസ്തൗദഅയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. പിന്നീട് ലോകത്ത് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ അവിടെ നമ്മൾ ഉണ്ടാകും. അതെവിടെയാണ് എന്ന് അള്ളാഹുവിനറിയാം. ഓരോ മനുഷ്യനും എവിടെയാണ് മരിച്ചടിഞ്ഞ്, എവിടെയാണ് അവൻ്റെ ആത്മാവിനെ സൂക്ഷിക്കുന്നത്, അവൻ്റെ ശരീരത്തിലെ ധാതു ലവണങ്ങൾ എവിടെയാണ് എന്നൊക്കെ അള്ളാഹുവിനറിയാം. ഇങ്ങനെ അറിയുന്ന അള്ളാഹുവിന് അതുകൊണ്ട് തന്നെ റിസ്ക് കൊടുക്കാൻ പ്രയാസം ഉണ്ടാകില്ല, കാരണം എവിടെയാണ് എന്നവനറിയാം. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും അറിയാം. അടുത്ത ആയത്തിൽ അത് വരുന്നുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൻ്റെ കാര്യം. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ, അറിയാമെന്ന് പറഞ്ഞാൽ രേഖാമൂലം അറിയാമെന്നർത്ഥം. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ അടുത്ത് ലൗഹുൽ മഹ്ഫൂദുൽ, വിധിയുടെ കിതാബിൽ വളരെ ഭദ്രമായി ഉണ്ട് ഓരോ ജീവിയും ഓരോ ജന്തുവും ഓരോ മനുഷ്യനും എവിടെയൊക്കെയാണുള്ളത് എന്ന്. കേവലം അറിവ് മാത്രമല്ല, അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുക കൂടി ചെയ്ത അവസ്ഥയിലാണുള്ളത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് റിസ്ക് കൊടുക്കുക എന്ന് പറയുന്ന പണി അത് വേറെ ആരോ ചെയ്തെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് വരുന്നില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ എവിടെയാണ് എന്നറിയുന്ന വേറെ ആരുമില്ല. വേറെ ആരുടെ അടുത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ഇതുമാതിരി ഒരു രേഖയുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവല്ലാത്ത ആരും ദൈവമായി കരുതപ്പെടാൻ യോഗ്യമല്ല. അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കുന്നത് കൊണ്ട് വേറെ ആരുടെയും ഉപദ്രവം യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതില്ല. ഈമാനിലൂടെ അംന് ലഭിക്കണം. അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, ആർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മനസമാധാനത്തിന് അർഹതയുള്ളത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ആ
ഉറപ്പ് മനുഷ്യന് ലഭിക്കണം. അതിനുള്ള വസ്തുതയാണ് ഈ ആയത്തിൽ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ റിസ്ക് കരസ്ഥമാക്കുവാനും അവന് ശുക്രുള്ളവരായി ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സദൂരിനാ വജലാ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമിനാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.